യേശുനാഥ എന്നിൽ യോഗ്യത ഒന്നും ഇല്ല, നിൻ പൊന്നു കരങ്ങളിൽ ായി 18:15 നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ തെറ്റിനെ ബോധ്യം വരുത്തേണ്ടത് എങ്ങനെയെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്വകാര്യമായി ചെയ്യേണ്ടതായ ഒരു കാര്യം അത്രേ അത് വഴക്കും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടല്ല തെറ്റുതിരുത്തേണ്ടത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഏറ്റവും ഉചിതമായ സമയത്ത് സൗമ്യമായി തെറ്റിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. പരസ്യമായി അപമാനിതരാകുന്ന വിധത്തിൽ തെറ്റുകളെ പരസ്യപ്പെടുത്തിയാൽ ആ വ്യക്തി ഹൃദയവേദനയോടെ നഷ്ടപ്പെട്ടു പോകാൻ വളരെ സാധ്യതയുണ്ട്. ആകയാൽ ദൈവസ്നേഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ വിധ കാര്യങ്ങളെ ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ കൃപ തരണമേ. തെറ്റു ചെയ്യുന്നവരെ സ്നേഹത്തിൽ തിരുത്തുവാനുള്ള വിവേകവും അതിന് തക്കതായ വാക്കുകളും ഒക്കെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.